ഹലോ വശവരെ റയർ ഫ്ലീറ്റ് ബേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, നമ്മൾ ഈ ഒരു വണ്ടിയിൽ നമ്മുടെ ഷെജിയുടെ കിയ സെൽട്ടോസിൽ വെച്ചിട്ടാണ് ഈ കഴിഞ്ഞ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എപ്പിസോഡ് അതിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ എവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട്, പാലക്കാടിന്റെ മണ്ണിലാണ് കേട്ടോ ഉള്ളത്. നമ്മുടെ ഇന്നത്തെ സർപ്രൈസ്, ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയിൽ ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. വേറൊന്നുമല്ല, നമ്മുടെ നെല്ലിയാമ്പതി ട്രിപ്പിനും നമ്മുടെ നെല്ലിയാമ്പതി ട്രിപ്പിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ കട്ടയ്ക്ക് കൂടെയുള്ള ഞങ്ങളുടെ കൂടെയുള്ള കെ പി കൃഷ്ണപ്രസാദിന്റെ വീട് പാലക്കാടാണ്. അപ്പം ഇന്ന് നമ്മൾ തൃശ്ശൂർ വന്നപ്പോഴത്തേന് അവൻ തൃശ്ശൂർ ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ തൂക്കാനായിട്ട് ഞങ്ങൾ വണ്ടി എടുത്തിട്ട് നേരെ പാലക്കാട്ടേക്ക് വന്നതാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ പോകുന്ന കാര്യമൊന്നും അവൻ അറിയത്തില്ല, അവന്റെ വീടിന്റെ ലൊക്കേഷനും അറിയത്തില്ല കേട്ടോ. ഈ ഈ വധൂരി അവനെ എങ്ങനെയോ ട്രാക്ക് ചെയ്ത്, റോഹിൻ അവനെ എങ്ങനെയോ അവന്റെ ഫോൺ എങ്ങനെയോ ട്രാക്ക് ചെയ്ത് അവന്റെ ലൊക്കേഷൻ എടുത്ത് പൊക്കൊണ്ടിരിക്കുക. അപ്പൊ എന്തായാലും ഞാനുണ്ട്, ഷെജിയുണ്ട്, റോഹിനുണ്ട്, നമ്മുടെ ലാസർ ബ്രാൻഡ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പോളി വീഡിയോ ആണ് കേട്ടോ, എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത് എല്ലാം വഴിയാക്കണം. നേരെ വീഡിയോയിലോട്ട് പോവാം. മച്ചാമാരെ, പാലക്കാടിന്റെ ഈ ഒരു വൈബ് നിങ്ങളെ കാണിച്ചു തന്നില്ലേ, പിന്നെ നമ്മുടെ ഈ വ്ളോഗിന് എന്താണത് നോക്കി. എന്റെ മോനെ, നമ്മളെല്ലാം അന്ന കൂട്ടുന്ന പാലക്കാട് നെല്ലറ, കേരളത്തിന്റെ നെല്ലറ എവിടാടാ ഷെജി? ആണോ? ആര് പറഞ്ഞു? എന്തായാലും പാലക്കാട്ടിൽ ഒരു രക്ഷയില്ലാതെ കേട്ടോ. ഒന്നടം മൊത്തം കൃഷിയിടങ്ങൾ ഇങ്ങനെ റോഡിന്റെ രണ്ട് സൈഡിലും പരവതാനി വിരിച്ച് കിടക്കുന്നത്, കണ്ണിനെ ഈറണിയിക്കുന്നത് എന്നുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ. എന്തായാലും ഗുളി ചേച്ചി എന്തൊക്കെയോ പറഞ്ഞായിരുന്നുണ്ട്, 400 മീറ്റർ റോഡാണോ? എന്തായാലും ഒരു ഒരു വിതുമ്പിയ റോഡിൽ കയറിയിട്ടുണ്ട്. കെ പിയുടെ വീടാണോ? ഒരു ചപ്ലാച്ച് റോഡിലോട്ട് കേറി ഇങ്ങോട്ട് തന്നെ. ഈ യവനാണ് ഏട്ടാ പറഞ്ഞിരുന്നത്, എന്താണോ എന്ത് ഈ വീടിന്റെ നമ്മള് കണ്ട ഭാവങ്ങളും അങ്ങോട്ടോ ഇങ്ങോട്ടോ എടാ, ഇതുവഴി കാറ് പോവോ? ഓ ഗായ്സ്, സാഹസികം എന്ന് പറഞ്ഞു കഴിഞ്ഞാ കിയെ വിളിച്ച് ഒന്നാമത് ഇപ്പൊ കണ്ടകശനി എന്റെ നിറുകം തലക്കകത്ത് അടിച്ച് നിൽക്കുന്ന സമയമാണ്. ഇല്ലെങ്കിൽ നമ്മൾ അപ്പൊ എന്തായാലും നമ്മൾ എവിടെ എത്തി കേട്ടോ. 3G എന്ന് പറഞ്ഞാൽ വമ്പൻ 3G ആയിരിക്കാണ് ഗേസ്, ഒരു കിണറിന്റെ അവസാനം. ഇത് നിന്റെ മാത്രം കുഴപ്പമാണ്. ഇത് 55 അല്ല, ഇത് 100%. അതും ഒരു സൈക്കിൾ പോലും വരാത്ത വഴി കൂടെ. ഇത് അപ്പുറത്തെ റോഡാട്ടോ. ഒരു വഴി, ഒരു വണ്ടി മാത്രം പോകുന്ന വഴിയിൽ അവർക്ക് എപ്പോഴും ഇങ്ങനെ കേറ്റി കേറ്റി പരിചയമുള്ളതായിരിക്കും. നമുക്ക് അങ്ങനെ കേറ്റി കേറ്റി പരിചയം ഇല്ലാത്തതുകൊണ്ട് പ്രശ്നം. അവരത് നൈസിന് ഹാൻഡിൽ ചെയ്ത് അയാൾ ആ ചെറുക്കൻ്റെ അടുത്ത് ചോദിച്ചിരുന്ന ചിലപ്പോ വഴി അറിഞ്ഞു തന്നെ. വീട് അതോടെ കൊറ എല്ലാ വീടും അവന്റെ വീട് തന്നെയാണ്. ഒരു പയ്യ ബൈക്ക് ഓടിച്ചിട്ട് പോണത് ഞാൻ കണ്ടു. ഇതിന്റെ എനിക്ക് വണ്ടി ഉണ്ടോ ഗൈസ്? വീട് കണ്ടുപിടിച്ചോ, ഇന്നിപ്പൊ ശരിയാക്കി തരാം. നൈസിന് കേപ്പിടെ വണ്ടി ഇതായിരിക്കും ഗൈസ്. പറയാതെ കഷ്ടപ്പെട്ട് നല്ല നല്ല വെട്ടാണല്ലേ. വന്നടം തൊട്ടിരുന്ന് തിന്നുവാ നമ്മളെടാ. വന്നിട്ട് അരമണിക്കൂർ അല്ലേടാ? വന്നിട്ടൊന്നും കൊടുത്തില്ലെന്ന് വേണ്ട. എന്നാ
എന്റെ വീട്ടിൽ നിന്ന് എന്റെ അമ്മ കിട്ടുന്നുണ്ട്. എന്റെ അമ്മയെ കൂടെ ചുടിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റൂ. അതിസാഹസികമായ വീട്ടിലെത്തിയിരിക്കുന്നു. ഇനി വണ്ടി ഇടാനുള്ള തത്രപ്പാടിലാണ്. എന്റെ ഗൂഗിൾ മാപ്പ് ചതിച്ചിട്ടില്ല. ചതിച്ചു അവസാനം പിന്നെ കെനറ്റിന്റെ മൂട്ടി കൊണ്ട് എത്തിച്ചതേ ഉള്ളൂ. അതോ ഒരുത്ത ഫ്രണ്ട് നടന്നു വണ്ടി ഇടാൻ കാണിക്കാൻ കൊണ്ട് ഒന്നര കിലോ. ഇത് കേപ്പിയുടെ പെങ്ങൾ. ഒരു ഹായ് കൊടുത്തരെ. ഹായ് കേപ്പി ഇങ്ങോട്ട് വരട്ടെ. അവന് ഇപ്പം ശരിയാക്കി തരാം. വരെ അവതരിപ്പിക്കുന്ന ഒരു ഗാനമേളയാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. കെ പി ആണ് കേട്ടോ ഇതിന്റെ പിന്നെ ഇവളുടെ പിന്നണി അല്ല, ഇവളുടെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും പിന്തുണയും എല്ലാം നൽകുന്നത്. ആ വരമഞ്ഞൾ ആടിയിട്ട് അല്ല, അതിനു മുമ്പ് പാടണം. വല്ലതും നടക്കൂ. ചിന്ന ചിന്ന ആസൈ സിറകണിക്കും ആസൈ മുത്ത് മുത്ത് ആസൈ മുടിന്ത് വൈത്ത ആസൈ വെണ്ണിലവ തൊട്ട് முத்தமிடாசை என்ன இந்த பூமி சுற்றி வராசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்த ஆசை முடிந்து வைத்த ஆசை கையடிக்கடா. അപ്പൊ നമ്മുടെ വരക്കര് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് ഒന്ന് ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. ആ ഒന്ന് പറഞ്ഞു എന്തോ പിന്നെ ചാനലിന്റെ ഓണറാണ് ഈ നിൽക്കുന്നത്. എവിടെ കൊണ്ട് ജോലി ഓണറോട് പേര് പറ പേര് പറ ചാനലിന്റെ പേര് പറ. റിവൈവ് വിത്ത് പ്രിയ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേ കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നല്ല പൊളിപ്പാട്ടാണ്. അതിനകത്ത് കുറെ പാട്ടുകൾ കിടപ്പുണ്ട്. ബാക്കി എല്ലാവരും അങ്ങോട്ട് വയ്ക്കാം. അപ്പൊ ഇനി നമ്മളിവിടെ നാലിനും നമ്മൾ അടുത്തതായി പോകുന്നത് സസ്പെൻസ്. നീ സസ്പെൻസിന്റെ മെൻഡേ സസ്പെൻസ് ഉണ്ടാകാം. അപ്പോ അടുത്തതായിട്ട് കോറസ് വിത്ത് കോറസ് ആണ്. അവൻ അതൊക്കെ അവൻ പാടിക്കോളും. അവന് വരിയെന്ന് പറയണമെന്നില്ല. ഇപ്പൊ ഞാൻ റെഡിയാക്കി തരാം. ശരി അത് ഒന്ന് മൊഴിയട പാട്ട്. നീ എന്ത് ഇത് പാട്ടല്ലോ ആ പാട്ടാന്നോടാ വടലേ നമ്മൾ കേട്ടോണ്ട് അതല്ല. അതുവഴി ഇതുവഴി ഇനി ഇനി എനിക്ക് ഒരു പാട്ടും കേൾക്കണ്ട. സംതൃപ്തിയായി അറിയാതെ. യെസ് അടുത്തതായി കെ പി അടുത്തതായി കാണിക്കാൻ പോകുന്നത് കെ പിയുടെ ഒരു മാസ്മരിക പ്രകടനം. ഇത് പട്ടായ ഇത് വട്ടായ ഫോട്ടോയാണോ? ഇത് പട്ടായല്ല. ഈശ്വരൻ ഇത് കണ്ടോ? ആരെങ്കിലൊക്കെ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ബർത്ത്ഡേ കലക്കാം. അപ്പം ഇനിയിപ്പോ ഇനി ഇനി ഇവിടെ കിട്ടിയിരിക്കും. ഇനി കാണാൻ പോകുന്നത് കെ പിയുടെ പിന്നെ ഇതെല്ലാം കെ പിയുടെ ലവർ കൊടുത്ത ഗിഫ്റ്റുകളാണ് കേട്ടോ. ആ മിണ്ടായി ഒന്ന് എങ്ങനെയെങ്കിലും തള്ളി കയറ്റിട്ട്. ഇത് ഇതെല്ലാം കെ പിക്ക് കിട്ടിയിട്ടുള്ള ഉപഹാരങ്ങളാണ്. ബെസ്റ്റ് ബെസ്റ്റ് തള്ള ഓഫ് ദി കോട്ടയം പിന്നെ കെ പി. ഇതെന്താടാ അത്? കോളേജിൽ പഠിക്കുമ്പോ എന്തിനോ ബെസ്റ്റ് മഠം. തുഞ്ചൻ മഠം എന്ന് പറയുമ്പോഴത്തേന് എഴുത്തച്ഛന്റെ ഈ ആളിന്റെ ഒന്ന് പ്രത്യേകത പറയടാ. നിർത്ത് മറ്റേ രാവണപ്രഭുലേ, രാവണപ്രഭുല് മോഹൻലാലും ഇന്നസെന്റും കൂടെ ഒരു ആൽമരത്തിന്റെ ചുവട്ടിലിരിക്കുന്നില്ലേ, വീട് വിട്ടിറങ്ങി ആൽമരം. നമ്മുടെ രാവണപ്രഭുല് ഷൂട്ടിംഗ് നമ്മുടെ രാവണപ്രഭുലേ മറ്റേ പിന്നെ ഇന്നസെന്റും മറ്റേ ആദിത്യ മോഹൻലാലും അച്ഛൻ മോഹൻലാൽ അച്ഛൻ മോഹൻലാലൂടെ വന്നിട്ട് ഇരിക്കുന്ന ഒരു ആൽമരം ഉണ്ടല്ലോ. ആ ആൽമരമാണ് കേട്ടോ ഈ ഒരു ആൽമരം. ക്ലോസ് ആയിട്ട് ഉണ്ടോ എഴുത്തച്ഛൻ മഠം? എവിടെ അടുത്തായിട്ട് എഴുത്തച്ഛൻ മഠം കാണാൻ പോവാണ് ഗൈസ്. തനി പാലക്കാടൻ ഇതാണ് ശ്രീ തുഞ്ചൻ ഗുരുമഠം ചിറ്റു. ഇതാണ് എഴുത്തച്ഛൻ മഠം അല്ലേ? ഇതിന്റെ ഇതെന്താണ്? ആളിവിടെയാണ് കൊറേ കാലം ഉണ്ടായിരുന്നത്. എഴുത്തച്ഛൻ
എടുത്തച്ഛൻ്റെ ഇതാണല്ലോ. ഇതെല്ലാം ഇവിടെങ്ങും ആരുമില്ല ഇപ്പൊ പണ്ടത്തെ മറ്റേ അഗ്രഹാരം മറ്റേ ബ്രാഹ്മണരുടെ അല്ലേ ആ ഒരു സെറ്റപ്പാണ് കേട്ടോ. മുഴുവൻ വേണമെങ്കിൽ കാണിച്ചുതരാം. ഈ ഒരു റോഡ് മൊത്തം അങ്ങനെ അതുവഴിയാണോ പോണേ? അവിടെ നമുക്ക് ചുറ്റിവരാം. അമ്മര ഇപ്പൊ അമ്മരവിടെ ഇത് മൊത്തം അഗ്രഹാരമാണ്. മതിലുകളില്ല അതില്? മതിലുകളില്ല. ഓരോ വീടും അതായത് ആ റോഡ് ഇതായിട്ടാ ഇരിക്കുന്നത് അല്ലേ? ഉണ്ടോ എങ്ങനെയായിരിക്കും? ഓ മനസ്സിലായി. അതായത് നമുക്ക് ഇതിൽ കൂടെ പോകുമ്പോ ഒരു വീട് സംഭവം ഫുള്ള് റോഡിന്റെ ആ ഒരു എൻഡ് വരെയും വീടിന്റെ മതിലാണ്. വീടിന് മതിലില്ലല്ലേ? അതായത് ഓരോ വീടിന് അപ്പുറത്തും ഇപ്പുറത്തും അതിലിരിക്കുള്ള ഒക്കെ ഒന്നിച്ച ഒന്നിച്ച് വീടുകൾ അടുത്തടുത്ത് ഒറ്റ ഭിത്തിയാണല്ലേ. അമ്പലത്തിന് ചുറ്റുമായിരിക്കും ഇങ്ങനെ ഉണ്ടാവുക. ഈ ഒരു അമ്പലത്തിന് ബേസ് ആ ഒരു അമ്പലത്തിന് ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഈ അമ്പലത്തിന് അഗ്രഹാരങ്ങളോ ഈ ഒരു അമ്പലത്തിന് അമ്പലത്തിനെ ചുറ്റിയിട്ടുള്ള അഗ്രഹാരങ്ങളാണ് കേട്ടോ ഇതെല്ലാം കാണുന്നത്. അമ്പലം അല്ലേ നമ്മൾ ആ ഫ്രണ്ടിൽ നിന്ന അമ്പലമാണ് കേട്ടോ ഇത്. ഇതിനെ ചുറ്റിയിട്ടുള്ള അഗ്രഹാരങ്ങളാണ് ഈ കാണുന്നത്. പാലക്കാടിന്റെ ദൃശ്യ ഭംഗി ആസ്വദിക്കാനായിട്ട് നമ്മൾ വീണ്ടും വേറെ ഇവിടെ വന്നിട്ടുണ്ട്. വാ മോനെ. ഓക്കെ രണ്ട് സൈഡും എനിക്ക് പോവട്ടെ. ഈ റോഡിന് നടക്കുന്നു വണ്ടി വരുന്ന പറയാ പോ. ആ ഒച്ചമാരെ അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് തിരിഞ്ഞ് കെ പിയുടെ ഒരു ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. പ്രേതാലയത്തിൽ വന്നിട്ടുണ്ട്. കെ പി ഇനിയിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പ്രേതാലയമാണ്. ദാലിൻ്റെ ആണോ ഇത്? ദാലെല്ലാം കെ പിയുടെ ആണെന്നാണ് അവൻ പറയുന്നത്. കണ്ടിട്ട് തന്നെ ഒരു ഒരു ബി ജെ എം ഇടേണ്ട ഒരു സ്ഥലത്തിൻ്റെ ഒരു ലുക്ക് അല്ലേടാ. ഇവിടെ വൃത്തിയാക്കി എടുത്ത് കഴിഞ്ഞാൽ ഒരു ക്യാമ്പ് അടിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ. ടെന്റൊക്കെ അടിച്ച് നോക്കിയേ. ഫുള്ള് വയല് വൈവ് പ്രകൃതിയുടെ ഇതുവഴി എങ്ങനെ ചാരിക്കരു വന്നാ മതിയായിരുന്നു. ഇതാണ് കെ പിയുടെ ഗൃഹാലയം. അടുത്ത് പാമ്പൊക്കെ കാണും. തലേ കൂടെ ഒന്ന് വീഴാൻ നോക്കിക്കോ. ഇത് എന്തുവാണ്? ഇത് പാമ്പ് ദിവസോ? ഓ കറക്റ്റ് ഒരു പ്രേതാലയം തുറക്കാൻ പോകുന്നതാണ് കണ്ടി. മരപ്പെട്ടി എങ്ങാനും കാണും. മാറിയിരിക്കാം. ഓ മച്ചാമാരെ മാവും തോട്ടമാണ് കേട്ടോ. കണ്ടോ ഇതെല്ലാം മാവും തോട്ടമാണ്. എല്ലാം വൃത്തിയാക്കി സെറ്റാക്കി ഇട്ടേക്കാണ്. ഞാൻ മാങ്ങാണ്ട് അടുത്ത് കാണിച്ചു തരാം തന്നെ. ഹാ ഓ മച്ചാമാരെ ഇവിടെ മൊത്തം വൈബ് സ്ഥലമാണ് കേട്ടോ. ഇതെല്ലാം കെ പി പണക്കാരനായ കെ പിയുടെ പുരയിടമാണ്. ഈ തെങ്ങ് മൊത്തം തെങ്ങും തോപ്പ് വയല്. അതാ എന്നിട്ടാണ് ഈ എവൻ ഇവിടെ പിന്നെ ഇവിടുത്തെ കരീരം ഇല്ലല്ലോ. ഈ കൊതുമ്പ് വെട്ടി വിറ്റാലും ഓല വെട്ടി വിറ്റാലും ഇവൻ ജീവിക്കും കേട്ടോ. അതോ ഓല ഞാൻ ഇനി ഇവിടുത്തെ ഒരു ഫുള്ള് 360 ആംഗിളോടെ കാണിച്ചു തരാം. ചെറുക്കന്മാരെല്ലാം വണ്ട പോണ്ടേ. വേണ്ട എന്റെ ഓനെ ചുറ്റും കീട്ടിലും വൈമോക്കി. അവിടെ മാന്തോട്ടമൊക്കെ ഉണ്ട്. ആ പക്ഷേ പോരെ. അപ്പൊ നമ്മുടെ പാലക്കാട്ട് അടുത്ത ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാച്ചിമട അല്ലേ. പ്ലാച്ചിമട കൊക്കോകോളയുടെ പ്രശ്നമൊക്കെ നടന്ന് ഇവിടെ എങ്ങനെയാണ് കറക്റ്റ് സംഭവം തീർന്നത്? ഇതിലെ കുടിവെള്ളത്തിൽ ഭൂഗർഭജലം ഇവര് എടുത്തിട്ട് അതിൽ തന്നെ വേസ്റ്റ് അങ്ങനെ ആകെ പ്രശ്നമായി. ഇതിപ്പം പൂട്ടിയേക്കുമല്ലേ. അങ്ങനെ ഏതാണ്ട് പ്ലാച്ചിമടയിലെ കൊക്കോകോളയുടെ പ്ലാച്ചിമട പ്രശ്നത്തിലുള്ള ഫാക്ടറിയാണ് കേട്ടോ ഇതോണ്ട് കാണുന്നത്. അപ്പൊ ഇന്ന് തന്നെ നമ്മൾ എന്തൊക്കെ കാണിച്ചു കൊടുത്തല്ലേ. ഇനി അടുത്ത് നമ്മൾ പോകുന്നുണ്ട്. ഒടിയൻ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ഇനി അടുത്ത് ഒടിയൻ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് ഇതുവഴിയാണോ പോകുന്നത്? അപ്പൊ ഒടിയൻ ഷൂട്ട് ചെയ്ത സ്ഥലത്തോട്ടാ പോകുന്നത് കേട്ടോ. അപ്പൊ പ്ലാച്ചിമട ഒന്നുകൂടെ കണ്ടോ. പ്ലാച്ചിമട ഫാക്ടറി ഒന്നുകൂടെ കണ്ടോ. അവന്മാർ രണ്ടുപേരുടെ ഫ്രണ്ട് ബൈക്കിൽ പോകുന്നുണ്ട് കേട്ടോ. ഞാനും ലാസറും. ലാസറാ ഒരു ഹൈ വിടറാ. ലാസറൊക്കെ രാവിലെ ഇറങ്ങിയതാ കിളിയായി. നമ്മുടെ പിന്നെ ചേച്ചി വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഒടിയൻ ഷൂട്ട് ചെയ്ത സ്ഥലത്തോട്ട് പോകുന്നൊക്കെയാ പറഞ്ഞേക്കുന്നത്.
ഇവിടെ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ആട്ടോ ഇവിടെ ക്രിക്കറ്റ് ഒക്കെ കളിക്കാൻ പുളിയായിരിക്കും കേട്ടോ സെറ്റ് സ്ഥലമാണ് അല്ലേടാ ഓ മാൻ നോക്കിയ കിട്ടില്ല വ്യൂ കേട്ടോ രക്ഷയില്ല നോക്കിയടാ പുളിയല്ലേ ഇവിടെ എവിടെ കണ്ട വെച്ച് പിന്നെ ഒടിയന്റെ ഷൂട്ട് നടന്നിട്ടുണ്ടെന്നൊക്കെയാ മുമ്പേ പോയ ഒടിയൻ പറഞ്ഞു ഒടിയ അവിടെ നിപ്പുണ്ട് കേട്ടോ അവിടുത്തെ അവിടെ ഒരു ലൊക്കേഷൻ ഉണ്ട് കേട്ടോ പക്ഷെ അവിടെ പോകാനാ നോക്കി പക്ഷെ കാറും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല പയ്യന്മാര് ബൈക്കൊക്കെ വെച്ച് പിന്നെ ഫുട്ബോളോ ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ട് സംഭവം സെറ്റ് സ്ഥലം കേട്ടോ ഇവിടുന്ന് ക്യാമറ കിട്ടുമോ അറിയത്തില്ല ഞാൻ എന്തായാലും ഇറങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഓ മാനെ നമുക്കൊരു 360 എടുക്കാം വാ ഓ മച്ചന്മാരെ കാണുന്നുണ്ടോ എന്നുള്ള ഒരു ഐഡിയ ഇല്ല നോക്കിയേ അവിടാണ് എടാ അവിടെ ഒടിയന്റെ ഏത് എടാ എടാ ഇങ്ങോട്ട് നോക്കടാ പറഞ്ഞു കൊണ്ടടാ എനിക്ക് സമയമില്ലടാ ഒടിയന്റെ ഏത് ഷൂട്ടാ നടന്നത് ഒടിയന്റെ ഷോട്ട് നടന്ന സ്ഥലം എന്നാണ് ഇവൻ പറയുന്നത് ഇവിടെ അല്ലെങ്കിൽ ഇത് ഏതാ സ്ഥലം കമ്പാലത്തറ ഡാം അല്ലെങ്കിൽ ഇവനെ വന്ന് തെറി വിളിച്ചു കേട്ടോ കെ പി താഴെ ഡിസ്ക്രിപ്ഷൻ ഈ നമ്പർ കൂടെ കൊടുത്തേക്കാം ഓ മാച്ചാമാരാ കേട്ടോ അടിപൊളി വ്യൂ ആണ് അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് വൈകിട്ട് നിൽക്കണം ആ ഒരു സൂര്യൻ സൺസെറ്റ് ആണ് ഇപ്പം കാണാൻ പോണേ അപ്പം ഇത് കണ്ട ഞാനൊരു 360 എടുക്കാമേ വേണ്ടേ കണ്ട സെറ്റ് സ്ഥലം പോളി സ്ഥലം ആ മാച്ചാമാരാ ഞാൻ ഇവിടെ നിന്നൊരു 360 എടുത്ത് ഞാൻ കാണിച്ചു തരാം കണ്ട അവിടെ നിൽക്കുന്ന ആ ഒരു വൈബ് കണ്ട അതേ വൈബാണ് നാണ്ട ഈ ഒരു ലൊക്കേഷനിൽ ഇവിടെ ഫുള്ള് പക്ഷെ അങ്ങോട്ട് പോയി കാണിക്കാൻ പറ്റില്ല ഇത് കണ്ട യാ മോനെ പൊളിയല്ലേ കിടില കിട്ടില അപ്പോൾ മച്ചാൻ മാരെ ഇന്നത്തെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നടന്ന ബെല്ലൈക്കിനും ചവിട്ടി പിടിച്ച് കിണി കിണി അടിച്ച് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ മച്ചാൻ മാരെ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ റൈഡർസ് ലീഡ് ബൈ ആൻഡ് ദ ടീംസ്.